Hi, my dear students. Welcome to Mathematics Online Classes. अब हमारा second chapter circles पढ़ी सुनते निकले हैं ना. अरे अवसाना section लाना तो हमारे पास वन्दो निकले ना था. अवसाना section तो बराबर ना था two chords, रंडर न्यान था. वो एक वृत्त के अगर था, वो एक circle ना अगर था, रंडर chord बैठ चुके थे. ആ കോഡ് ഒന്നുകിൽ സർക്കിളിനകത്ത് മീറ്റ് ചെയ്യും അല്ലെങ്കിൽ സർക്കിളിന് പുറത്ത് മീറ്റ് ചെയ്യും. പാരലൽ ആയിട്ടുള്ള കോഡ് അല്ല എടുക്കുന്നത്. പാരലൽ ആയിട്ടുള്ള കോഡാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, മീറ്റ് ചെയ്യില്ല. പാരലൽ അല്ലാത്ത കോഡുകൾ എടുക്കുന്നു, അത് ഒന്നുകിൽ സർക്കിളിനകത്ത് മീറ്റ് ചെയ്യുന്നു അല്ലെങ്കിലോ സർക്കിളിന് പുറത്ത് മീറ്റ് ചെയ്യുന്നു. എങ്ങനെയാണെങ്കിലും ഇക്വേഷൻ എന്താണ്, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഫിഗർ വെച്ചുകൊണ്ട് ഇക്വേഷൻ എഴുതുന്നവരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ കേസ് പഠിച്ചിരുന്നു, സെമി സർക്കിളിന്റെ കേസ്. ഡയമീറ്റർ എ ബി, അതിലൊരു പോയിന്റ് പി, അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ സർക്കിളിലോട്ട് വരച്ചു, സെമി സർക്കിളിലോട്ട് വരച്ചു ആ ലെങ്ത് പി സി. അപ്പൊ നമ്മൾ പുതിയൊരു ഇക്വേഷൻ പഠിച്ചു, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഓക്കെ, ഇനി ഈ സെക്ഷനിൽ നമുക്ക് മൂന്ന് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അല്ലെ. മൂന്ന് ടൈപ്പ് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ പ്രോബ്ലം, അതായത് വാല്യൂസ് തന്നുകൊണ്ട് അടുത്തൊരു വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കാം. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ്, പ്രൂഫ് പഠിക്കണം, പ്രൂവ് ചെയ്യാൻ പഠിക്കണം. തേർഡ് ടൈപ്പ് ഡ്രോയിങ് ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് തന്നെ ഒരു ക്വസ്റ്റ്യൻ വരച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് വരച്ചത്? ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ വരച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഈ വരയ്ക്കുന്നതിന് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഇക്വേഷൻ ആണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് വരയ്ക്കാനുള്ളത്. ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച സ്ക്വയറിന്റെ അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏരിയ തന്നിട്ട് സ്ക്വയർ വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് മൂന്ന് രീതിയിൽ വരയ്ക്കാൻ പഠിക്കണം, മൂന്ന് വ്യത്യസ്ത രീതികളിൽ വരയ്ക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു റെക്ടാംഗിൾ തന്നിട്ട് അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പഠിക്കണം, അതുപോലെ അതേ ഏരിയ വരുന്ന മറ്റൊരു റെക്ടാംഗിൾ, ആ രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ ഒരു സൈഡും തന്നിട്ടുണ്ടാവും. അത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യനും കൂടെ വരച്ച് പഠിക്കാനുണ്ട്. ആ മൂന്ന് ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോ സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ആ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ മൂന്ന് ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ഈ ഒരു ക്ലാസ്സും തീരും, അതുപോലെ ചാപ്റ്ററും എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സ്ക്വയർ സെന്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ ഇൻ 3 different ways. In 3 different ways. അപ്പോ നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. സ്ക്വയറിന്റെ ഏരിയ എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? 5 സെന്റിമീറ്റർ സ്ക്വയർ. 5 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം, 3 different രീതിയിൽ വരയ്ക്കണം. ഓക്കെ, അതിലൊരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു. പിന്നെ 9th പഠിച്ച മെത്തേഡുകളൊക്കെ നമ്മളൊന്ന് കടമെടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു ഫിഗർ വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ ആദ്യം മെത്തേഡ് 1, മെത്തേഡ് 1 ലോട്ട് പോവാണ്. ഫസ്റ്റ് മെത്തേഡ് 3 രീതിയിൽ വരയ്ക്കണമല്ലോ. അപ്പോ ഒന്നാമത്തെ രീതി, ഇപ്പോ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു സമചതുരം വരയ്ക്കണം, അതിന്റെ പരപ്പളവ് എത്രയായിരിക്കണം? 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. നമുക്കറിയാം ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്ന സമവാക്യം എന്താണ്? വശം എ ആണെങ്കിൽ എ സ്ക്വയർ അല്ലെ, വശം എ ആണെങ്കിൽ എന്താണ്, എ സ്ക്വയർ. ഇപ്പോ എ സ്ക്വയർ 5 എന്ന് തന്നിരിക്കുന്നു, വാല്യൂ എന്തായിരിക്കും? റൂട്ട് 5. എയുടെ വാല്യൂ നമുക്ക് എത്ര എന്ന് കിട്ടുന്നു? റൂട്ട് 5 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? 5 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള സ്ക്വയർ അല്ലെ, 5 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള സ്ക്വയർ, ഏരിയ ഉള്ള സ്ക്വയർ കിട്ടണം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കണം? റൂട്ട് 5 ആയിരിക്കണം. അപ്പൊ എന്റെ മെയിൻ എയിം, ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത് എന്താ, റൂട്ട് 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ആ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓ, മെത്തേഡ് 1-ല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ രീതി തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ പഠിച്ച ഇക്വേഷൻ എടുക്കുന്നു, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താണ്,
PC square. PA into PB equal to PC square. Semicircle is the equation. This PC equal to root 5. ഒരു സൈഡ് എത്രയാണോ അത് എന്തെന്ന് എടുക്കുന്നു പി സി. അങ്ങനെയാണെങ്കിൽ പി എ ഇന്റു പി ബി ഈക്വൽ ടു റൂട്ട് ഫൈവിന്റെ സ്ക്വയർ. അപ്പൊ എന്ത് വരും? പി എ ഇന്റു പി ബി ഈക്വൽ ടു റൂട്ട് ഫൈവിന്റെ സ്ക്വയർ എത്രയാണ്? ഫൈവ് അല്ലെ? റൂട്ട് ഫൈവിന്റെ സ്ക്വയർ എത്രയാണ്? ഫൈവ്. അപ്പൊ പി എ ഇന്റു പി ബി ഈക്വൽ ടു എത്രയെന്ന് കിട്ടണം? ഫൈവ് കിട്ടണം. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഫൈവ് കിട്ടണം. മൾട്ടിപ്ലൈ ഫോർ ഫൈവ് കിട്ടുന്ന രണ്ട് നമ്പർ ഏതൊക്കെയാ? ഫൈവ് ഇന്റു വൺ. വേറെ കോമ്പിനേഷൻ ഒന്നുമില്ല. ഫൈവ് ഇന്റു വൺ ഫൈവ്. അപ്പൊ ഞാൻ എടുക്കുകയാണ് പി എ ഈക്വൽ ടു ഫൈവ്, പി ബി ഈക്വൽ ടു വൺ. മൾട്ടിപ്ലൈ ഫോർ ഫൈവ് കിട്ടുന്ന രണ്ട് നമ്പർ. അപ്പൊ ഒന്ന് ഫൈവും അടുത്ത വണ്ണും. അപ്പൊ പി എ ഫൈവ് എന്ന് എടുത്തു, പി ബി എത്ര എന്ന് എടുത്തു? വൺ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്തായിരിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്താ? ഫൈവ് പ്ലസ് വൺ 6 cm. അത് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? പി എ ഇന്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന ഇക്വേഷൻ എടുത്തു, പി സിക്ക് റൂട്ട് ഫൈവ് കൊടുത്തു. അപ്പൊ പി എ ഇന്റു പി ബി ഫൈവ് എന്ന് കിട്ടി. മൾട്ടിപ്ലൈ ബൈ ഫൈവ് കിട്ടുന്ന ഒരേ ഒരു കോമ്പിനേഷനേ ഉള്ളൂ, ഫൈവ് ഇന്റു വൺ. അപ്പൊ നമ്മൾ ഫൈവ് പ്ലസ് വൺ സിക്സ് എടുക്കുമ്പോ എന്തായി? ഡയമീറ്റർ ആയി. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടി കഴിഞ്ഞു? ഡയമീറ്റർ കിട്ടി. ഇനി ഫിഗർ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? പ്രൊസീജിയർ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ആദ്യം നമ്മളെ ഡയമീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്? ആറ്. ഒരു ലൈൻ വരയ്ക്കാം. ആറ് സെന്റിമീറ്റർ എടുത്ത് ലൈൻ വരച്ചു. പേരെന്തെന്ന് കൊടുത്തു? എ ബി. ഓക്കെ, ഇനി ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ആദ്യം ഡയമീറ്റർ വരയ്ക്കുക, അടുത്ത സ്റ്റെപ്പ് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. കോമ്പസ് എടുക്കുക, എയിൽ വെച്ചു പകുതിക്കുള്ളെടുത്ത് മുകളിലും താഴെയും മാർക്ക് വരച്ചു. ബിയില് വെച്ചു അകലം മാറ്റാതെ, ഏതൊരു അകലം എടുത്തില്ലേ, അകലം മാറ്റാതെ ഈ വരച്ച ചാപം അല്ലെങ്കിൽ ആർക്ക് കട്ട് ചെയ്യാം, അത് തമ്മിൽ എന്ത് ചെയ്യാം? യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ മിഡിലിൽ ഒരു പോയിന്റ് ഒന്ന് മീറ്റ് ചെയ്യത്തില്ലേ? ഇത് എ ബിയുടെ എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. ഈ വരച്ചത് എ ബിയുടെ എന്താണ്? മിഡ് പോയിന്റ് ആണ്. കോമ്പസ് എടുത്തത് ഈ പോയിന്റിൽ വെക്കാം. എ വരെയോ ബി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ എയിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തു, ഒരു സെമി സർക്കിൾ വരച്ചു, അത് എയിലും ബിയിലും ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പി എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പി എയുടെ വാല്യൂ നമ്മൾ 5 cm ഒന്നും എഴുതിയിട്ടില്ലേ. അപ്പൊ സ്കെയിൽ എടുത്ത് വെക്കുക. എയിൽ നിന്ന് 5 cm അകലത്തിൽ എന്ത് മാർക്ക് ചെയ്യുക? പി മാർക്ക് ചെയ്യുക. അപ്പോ എ ബി എടുത്തു, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, സെമി സർക്കിൾ വരച്ചു. അടുത്തത് ഏത് പോയിന്റ് മാർക്ക് ചെയ്തു? പി. പി എ 5 cm ആണ്. അപ്പൊ സ്കെയിൽ എടുക്കുന്നു, എയിൽ നിന്ന് 5 cm അകലത്തിൽ എടുക്കുന്നു. ഏത് പോയിന്റ് കിട്ടി? പി എന്ന പോയിന്റ് കിട്ടി. ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചു. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90. പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുമ്പോൾ അത് സർക്കിൾ ഒരു പോയിന്റ് മീറ്റ് ചെയ്യത്തില്ലേ. ആ പോയിന്റ് നമുക്ക് എന്തെന്ന് എടുക്കാം? സി. ഓ, ഇത് 5, ഇത് 1. അപ്പൊ പി സിയുടെ നീളം എന്തായിരിക്കും? റൂട്ട് 5. നമ്മൾ കണ്ടുപിടിച്ചതാണ് പി സിയുടെ നീളം റൂട്ട് 5 കൊടുത്തുകൊണ്ടാണ് പി എയും പി ബിയും 5 ഒന്നെന്നും കണ്ടുപിടിച്ചത്. അപ്പൊ പി സി എനിക്ക് എത്രയെന്ന് കിട്ടി? റൂട്ട് 5 എന്ന് കിട്ടി. ഇപ്പൊ ഒരു സൈഡായല്ലേ, അത് വെച്ചുകൊണ്ട് എന്ത് വരയ്ക്കുക? സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? പി ബി അല്പം ഒന്ന് നീട്ടി വരയ്ക്കാം. ഓക്കെ, പി ബി എന്ത് ചെയ്യാം? അല്പം ഒന്ന് നീട്ടി വരയ്ക്കാം. കോമ്പസ് എടുത്ത് പിയിൽ വെച്ച് സി വരെയുള്ള അകലം എടുക്കുക. കോമ്പസ് എടുത്ത് പിയിൽ വെക്കുക, സി വരെയുള്ള അകലം എടുക്കുക എന്ന് പറഞ്ഞാൽ കോമ്പസിൽ ഇപ്പോൾ ഏത് അകലമായി? റൂട്ട് ഫൈവ്. നേരെ പിയിൽ നിന്ന് കറക്കി ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പൊ ഈ ലെങ്തും എത്രയായി? റൂട്ട് ഫൈവ്. ഈ കിട്ടിയ പോയിന്റിൽ കോമ്പസ് വെച്ച് മുകളിൽ ഒരാൾക്ക് വരയ്ക്കുക, എന്നിട്ട് സിയിലെ കോമ്പസ് വെച്ച് തൊട്ട് മുമ്പേ വരെ ചാർക്ക് കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു പോയിന്റ് കിട്ടിയില്ലേ, അതും സിയുമായിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ ഇവിടെ നേരെ താഴോട്ടും വരയ്ക്കുക. അപ്പൊ നമുക്കിതാ ഇവിടെ എന്ത് കിട്ടി? ഒരു സ്ക്വയർ കിട്ടി. സ്ക്വയറിന്റെ സൈഡ് എന്താണ്? റൂട്ട് ഫൈവ്. അപ്പൊ ഏരിയ എന്തായിരിക്കും? റൂട്ട് ഫൈവിന്റെ സ്ക്വയർ. റൂട്ട് ഫൈവിന്റെ സ്ക്വയർ എത്രയാ? ഫൈവ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെയിം മെത്തേഡ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ടൈപ്പ് വരച്ചു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഇത് ഒന്നുകൂടെ കാണും. ഒരു തവണ ഇത് മൊത്തം വയ്ക്കുക, എന്നിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നോ രണ്ടോ മൂന്നോ തവണ കണ്ടു നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഡയമീറ്റർ കണ്ടുപിടിക്കുന്നതിന്റെ മെത്തേഡ് പഠിക്കുക, വരയ്ക്കുന്നതിന്റെ പ്രൊസീജിയർ പഠിക്കുക, പിന്നെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇനി മെത്തേഡ് 2 ലോട്ട് പോവാണ് മെത്തേഡ് 2 ഇല് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പൈതഗോറസ് തിയറം ആണ് മെത്തേഡ് 2 എന്താണ് യൂസ് ചെയ്യാൻ പോകുന്നത് പൈതഗോറസ് തിയറം ആണ് പൈതഗോറസ് തിയറം യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വരണം റൈറ്റ് ട്രയാംഗിൾ വരണം പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വരണം റൈറ്റ് ട്രയാംഗിൾ വരണം അപ്പോൾ ഞാൻ ദാ ഒരു റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കുകയാണ് ഈ ആംഗിൾ 90 ഡിഗ്രി അപ്പോൾ ഇതെന്താണ് ഹൈപ്പോടെനോസ് ഇത് നമുക്ക് ബേസ് എന്ന് എടുക്കാം ഇത് എന്ന് എടുക്കാം ഓൾട്ടിറ്റ്യൂഡ് 90 എതിരെയുള്ള വശം കാരണം ഇത് പാദം ഇതെന്താണ് ലംബം അപ്പോൾ ഒരു മട്ടത്രികോണം എടുക്കും മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എന്താ അത് പൈതഗോറസ് തിയറം ഒബേ ചെയ്യും അല്ലേ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്തില്ലേ എന്നാ ചെയ്തു വരും പൈതഗോറസ് സിദ്ധാന്തം വരും എന്താ പൈതഗോറസ് സിദ്ധാന്തം പഠിച്ചിരിക്കുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടെനോസ് സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടെനോസ് സ്ക്വയർ പാദവർഗ്ഗം പ്ലസ് ലംബവർഗ്ഗം സമം കർണവർഗ്ഗം ഇതില് നമുക്ക് വരയ്ക്കേണ്ടത് റൂട്ട് 5 ആണ് ശരിയല്ലേ ഒരു വശമല്ലേ വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ റൂട്ട് 5 ആണ് വരയ്ക്കേണ്ടത് അത് എന്തായിട്ട് എടുക്കുക ഹൈപ്പോട്ടിനൂസ് ആയിട്ട് എടുക്കുക റൂട്ട് 5 എന്തായിട്ട് എടുക്കുക ഹൈപ്പോട്ടിനൂസ് ആയിട്ട് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ ഇതിന്റെ അകത്തിട്ട് കൊടുക്കുക എന്ത് വരും ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 5 സ്ക്വയർ അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എത്രയെന്ന് വരും 5 b സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഈക്വൽ ടു എത്രയെന്ന് വരുന്നു 5 എന്ന് വരുന്നു ഇനി എന്തി രണ്ട് നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ ഇതിപ്പോ 5 കിട്ടി അങ്ങനെയാണെങ്കിൽ b സ്ക്വയറും a സ്ക്വയറും എത്രയെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ കൂട്ടുമ്പോൾ 5 കിട്ടണം രണ്ട് കേസേ ഉള്ളൂ ഏതൊക്കെയാ 0 വരുന്നത് എടുക്കരുത് 3ഉം 2ഉം 5 4ഉം 1ഉം 5 3ഉം 2ഉം എടുക്കാം 4ഉം 5ഉം എടുക്കാം ഇതിൽ ഞാൻ എടുക്കുന്നത് 4ഉം 1ഉം ആണ് 2ഉം 3ഉം എടുക്കില്ല രണ്ടും മൂന്നും കൂടെ കൂട്ടിയാൽ 5 ആണ് 4ഉം 1ഉം കൂടെ കൂട്ടിയാൽ 5 ആണ് അപ്പൊ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാ 4ഉം 1ഉം എന്തുകൊണ്ടാ 4ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് 1ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ 1ഉം 4ഉം എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് പൂർണ്ണ വർഗ്ഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ട് സ്ക്വയർ റൂട്ട് ഉണ്ട് അപ്പോ ഞാൻ ഇവിടെ ബി സ്ക്വയർ എന്നുള്ളത് 4 എന്ന് എടുക്കുന്നു എ സ്ക്വയർ എന്നുള്ളത് 1 എന്ന് എടുക്കുന്നു അപ്പൊ 4ഉം 1ഉം എത്ര വരും എടാ ബി സ്ക്വയർ 4 ആണെങ്കിൽ ബി എന്തായിരിക്കും റൂട്ട് 4 അല്ലേ റൂട്ട് 4 എത്രയാ 2 ഇനി എ സ്ക്വയർ 1 ആണ് അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും റൂട്ട് 1 എത്ര കിട്ടും 1 അപ്പൊ എയുടെ വാല്യൂ 1 കിട്ടി ബിയുടെ വാല്യൂ എത്ര കിട്ടി 2 കിട്ടി അപ്പൊ ഹൈപ്പോട്ടനൂസ് റൂട്ട് 5 വരണമെങ്കിൽ കാരണം റൂട്ട് 5 ആവണമെങ്കിൽ ബേസ് 2 ആയിരിക്കണം ബേസ് 2 ആയിരിക്കണം ഓൾട്ടിറ്റ്യൂഡ് 1 ആയിരിക്കണം പാദം 2 ആയിരിക്കണം ലംബം എത്രയായിരിക്കണം 1 ആയിരിക്കണം അപ്പൊ അങ്ങനെ ഒരു മട്ടത്രികോണം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് 5 കിട്ടത്തില്ലേ അപ്പൊ ഈ തന്നിരിക്കുന്ന അളവുകൾ അതായത് ബേസ് 2 ബേസ് 2ഉം ഓൾട്ടിറ്റ്യൂഡ് 1ഉം വരുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കുക അപ്പൊ ഹൈപ്പോട്ടനോസ് എന്ത് വരും റൂട്ട് 5 റൂട്ട് 5 കിട്ടിയാൽ പിന്നെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം ഓക്കെ അപ്പൊ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു റൂട്ട് 5 ഹൈപ്പോട്ടനോസിൽ വരണമെങ്കിൽ ബേസ് 2 സെന്റിമീറ്റർ ഓൾട്ടിറ്റ്യൂഡ് 1 സെന്റിമീറ്റർ ദെൻ ഹൈപ്പോട്ടനോസ് ഈക്വൽ ടു എത്രയായിരിക്കും റൂട്ട് 5 അപ്പോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു സ്കെയിൽ എടുത്ത് 2 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു ബേസും ഓൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ അപ്പൊ ഇവിടെ പ്രൊട്രാക്ട് വയ്ക്കുന്നു 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു എത്ര മാർക്ക് ചെയ്തു 90 എന്നിട്ട് 1 സെന്റിമീറ്റർ ദാ ഇവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ബാക്കി മാറ്റിയല്ലേ എല്ലാം ഇവിടെ ഇട്ടേക്കണ്ട ഇവിടെ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു അപ്പൊ 2 സെന്റിമീറ്റർ ലൈൻ വരച്ചു ഈ എങ്കിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്തു ദെൻ എത്ര സെന്റിമീറ്റർ വരച്ചു 1 സെന്റിമീറ്റർ വരച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ദാ ഇവിടുത്തെ പോയിന്റും ദാ ഈ പോയിന്റിനോട് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് വരയ്ക്കുക ഹൈപ്പോട്ടിനോസ് അല്ലെങ്കിൽ കർണം വരയ്ക്കുക ഇത് 2 ഇത് 1 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും റൂട്ട് 5 ഓക്കെ ഇപ്പൊ നമുക്ക് റൂട്ട് 5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ക്വയർ വരയ്ക്കണ്ടേ അതിന് ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക ഈ ലൈനിൽ ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെക്കുക ഇപ്പൊ നമ്മൾ വരച്ച ഹൈപ്പോട്ടനോസിന്റെ ഈ ലൈനിൽ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക അതുപോലെ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക 90 ഡിഗ്രി മാർക്ക് ചെയ്യാം
രണ്ടിടത്തും ദാ ഇവിടെ 90 മാർക്ക് ചെയ്യണം ഇവിടെ 90 മാർക്ക് ചെയ്യണം എന്നിട്ട് ദാ ഇതും ഇതും കൂടെ ജോയിൻ ചെയ്ത് മുകളിലോട്ട് വരയ്ക്കുക അതുപോലെ ഇതും ദാ ഇതും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് മുകളിലോട്ട് വരച്ചിട്ട് കഴിഞ്ഞു ഒരു പരിപാടി കൂടെ ചെയ്താൽ മതി കോമ്പസ് എടുക്കുക ഹൈപ്പോടനോസ് കോമ്പസിൽ എടുക്കുക എത്ര ഹൈപ്പോടനോസ് റൂട്ട് 5 എന്നിട്ട് ഇവിടെ വയ്ക്കുക ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക ഈ പോയിന്റ് വയ്ക്കുക ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക രണ്ട് പോയിന്റ് കിട്ടിയില്ലേ അത് ജോയിൻ ചെയ്യുക അപ്പൊ ഇത് റൂട്ട് 5 ഇത് റൂട്ട് 5 ഇതും എത്രയായി റൂട്ട് 5 അപ്പൊ നമുക്കൊരു സ്ക്വയർ കിട്ടി സ്ക്വയറിന്റെ ഏരിയ എത്രയാണ് 5 ഏരിയ എത്രയാണ് സൈഡ് റൂട്ട് 5 ആണെങ്കിൽ ഏരിയ എന്താ റൂട്ട് 5 ന്റെ സ്ക്വയർ എത്രയാ 5 ഇതാണ് ഏത് സെക്കൻഡ് മെത്തേഡ് അപ്പൊ ആദ്യത്തത് നമ്മൾ പഠിച്ച സർക്കിൾ വെച്ചുകൊണ്ട് വരച്ചു രണ്ടാമത്തത് പൈതഗോറസ് തിയറം വെച്ചുകൊണ്ട് വരച്ചു ഓക്കെ ഇനി അടുത്ത മൂന്നാമത്തെ മെത്തേഡിലോട്ട് പോവാണ് മൂന്നാമത്തെ മെത്തേഡ് പൈതഗോറസ് തിയറം തന്നെയാണ് പക്ഷെ മറ്റൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ മെത്തേഡ് പൈതഗോറസ് തിയറം തന്നെയാണ് പക്ഷെ ചെയ്യുന്നത് മറ്റൊരു മെത്തേഡിലാണ് അത് നമ്മുടെ എട്ടാം ക്ലാസ്സില് ഐഡന്റിറ്റീസ് സർവസമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ് വേറൊന്നുമല്ല അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്ത് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഓഡ് നമ്പർ കിട്ടും കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ എടുത്ത് മൈനസ് ചെയ്താൽ എപ്പോഴും എന്താണ് കിട്ടുന്നത് ഒരു ഓഡ് നമ്പറാണ് അത് നമ്മൾ എട്ടാമത്തെ ക്ലാസ്സിൽ എയ്ത്ത് സ്റ്റാൻഡേർഡില് ഓക്കെ എട്ടാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ് രണ്ട് നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും ഒരു ഓഡ് നമ്പർ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്നിന്റെ സ്ക്വയർ 1 രണ്ടിന്റെ സ്ക്വയർ 4 നാലിൽ നിന്ന് ഒന്ന് കുറച്ച 3 ഓഡ് നമ്പറാണ് മൂന്നിന്റെ സ്ക്വയർ 9 നാലിന്റെ സ്ക്വയർ 16 16 9 കുറച്ചു നോക്ക് 7 കിട്ടും ഓക്കെ അപ്പൊ ഇതുപോലെ അടുത്തടുത്തുള്ള ഏതെങ്കിലും രണ്ട് സംഖ്യകൾ എടുക്കുന്നു സ്ക്വയർ എടുത്ത് മൈനസ് ചെയ്ത് നോക്കുക എപ്പോഴും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ ഓഡ് നമ്പേഴ്സേ കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് റൂട്ട് 5 അല്ലേ റൂട്ട് 5 റൂട്ടിനകത്ത് കിടക്കുന്ന നമ്പർ 5 ഓഡ് നമ്പർ അല്ലേ റൂട്ടിനകത്ത് വന്നിരിക്കുന്ന നമ്പർ ഏതാണ് 5 ഓഡ് നമ്പർ ആണ് അങ്ങനെയാണെങ്കിൽ 5 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സോറി രണ്ട് നമ്പറിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് എടുത്തൂടെ അത് ഏതൊക്കെ നമ്പറാണ് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ ഇവിടെ 5 വരേണ്ടത് റൂട്ട് 5 ഞാൻ 5 മാത്രമേ നോക്കുന്നുള്ളൂ 5 കിട്ടേണ്ടതെങ്കിൽ ആദ്യത്തെ സംഖ്യ കിട്ടാൻ 5 കൂടെ 1 കൂട്ടി പകുതി എടുക്കുക രണ്ടാമത്തെ സംഖ്യ കിട്ടാൻ 5 കൂടെ 1 കുറച്ച് 5 നിന്ന് 1 കുറച്ച് പകുതി എടുക്കുക അപ്പോ രണ്ട് നമ്പറിന്റെ സ്ക്വയർ എടുത്ത് മൈനസ് ചെയ്യുമ്പോ 5 കിട്ടണം ആ രണ്ട് നമ്പർ കണ്ടുപിടിക്കണ്ടേ എന്ത് ചെയ്താൽ മതി 5 കൂടെ 1 കൂട്ടി പകുതി എടുക്കുക 5 നിന്ന് 1 കുറച്ച് പകുതി എടുക്കുക 5 കൂടെ 1 കൂട്ടിയ 6 6 പകുതി എത്രയാ 3 5 നിന്ന് 1 കുറച്ച 4 4 പകുതി എത്രയാ 2 അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം 5 ആണ് എനിക്ക് കിട്ടേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം 3 സ്ക്വയർ നിന്ന് 2 സ്ക്വയർ കുറയ്ക്കുക 3 സ്ക്വയർ 9 2 സ്ക്വയർ 4 9 4 കുറച്ച 5 ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു റൂൾ ആയിട്ട് കിട്ടി 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ സമം 5 ഓക്കെ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എത്രയാണ് 5 ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ മാറ്റിയിരിക്കൂടെ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്താ റൂട്ട് 5 സ്ക്വയർ ആണ് എന്ന് എഴുതിക്കൂടെ ഇതിപ്പോ ഒരു പൈതഗോറസ് തിയറം പോലെ ആയില്ലേ ഇത് ഏറ്റവും വലിയ സൈഡ് 3 അത് എന്തെന്ന് എടുക്കുക ഹൈപ്പോടനൂസ് ഇത് ബേസ് എന്ന് എടുക്കുക അപ്പോ ഹൈപ്പോടനൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ കർണവർഗം മൈനസ് പാദവർഗം എന്താണ് ലംബവർഗം അല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാ അപ്പോ ഇത് കർണവർഗം ഇത് പാദവർഗം രണ്ടിന്റെ വ്യത്യാസം എടുത്താൽ എന്ത് കിട്ടുന്നു ലംബവർഗം കിട്ടുന്നു അപ്പൊ കർണമായിട്ട് 3 പാദമായിട്ട് 2 എടുത്താൽ കർണം 3 പാദം 2 ആണെങ്കിൽ ലംബം എത്രയായിരിക്കും റൂട്ട് 5 ആയിരിക്കും കർണം 3 പാദം 2 ആണെങ്കിൽ ലംബം എന്തായിരിക്കും റൂട്ട് 5 ആയിരിക്കും ഓക്കെ അപ്പൊ ഒന്ന് വരച്ചു നോക്കാം എങ്ങനെ വരയ്ക്കുന്നത് പാദം എത്ര എടുക്കാൻ പറഞ്ഞു 2 അപ്പൊ 2 സെന്റിമീറ്റർ എടുത്ത് ലൈൻ വരച്ചു ഓക്കെ എന്നിട്ട് ദാ ഇവിടെ പ്രൊട്രാക്ടർ വയ്ക്കുന്നു 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടു
പ്രൊട്രാക്ടർ വെച്ചു എത്ര ഡിഗ്രി മാർക്ക് ചെയ്തു 90 ഡിഗ്രി ഇനി കർണം എത്ര കിട്ടണമെന്നാണ് പറഞ്ഞത് 3 അല്ലേ കർണം 3 പാദം 2 അപ്പോൾ ലംബ എത്ര ആയിക്കോളും റൂട്ട് 5 ആവും അപ്പോൾ നമ്മൾ അടുത്ത ഏതാണ് എടുക്കാൻ പോകുന്നത് കർണം 3 എടുക്കുന്നു അപ്പോൾ കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കുക ഈ പോയിന്റ് വെക്കുക ലംബമാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്ക് ചെയ്താൽ മതി കർണമാണെങ്കിൽ അടുത്ത പോയിന്റ് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിലൊരു ആർക്ക് വരയ്ക്കുക എത്ര സെന്റിമീറ്റർ ആണ് വരയ്ക്കേണ്ടത് 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് ദാ ഇവിടെ ഒരു ആർക്ക് വരച്ചു അപ്പോൾ നമുക്ക് ദാ ഇവിടെ ഒരു ലെങ്ത് കിട്ടി ദാ ഈ ലെങ്ത് കണ്ടോ കാണുന്നുണ്ടോ ദാ ഈ ലെങ്ത് കണ്ടോ ഇതെന്തായിരിക്കും റൂട്ട് 5 ഈ ലെങ്ത് റൂട്ട് 5 ആയിരിക്കും ഇത് വെച്ചുകൊണ്ട് സ്ക്വയർ വരയ്ക്കാം എങ്ങനെ സ്ക്വയർ വരയ്ക്കാം ഇവിടെ നിന്ന് അല്പം നീട്ടി വരയ്ക്കാം കോമ്പസ് എടുത്ത് ഇവിടെ വെച്ച് ദാ ഈ അകലം എടുക്കുക നേരെ കറക്കി ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം ആ കിട്ടിയ പോയിന്റ് കോമ്പസ് വെക്കുക മുകളിൽ വരയ്ക്കുക ഈ പോയിന്റിൽ കോമ്പസ് വെച്ചുകൊണ്ട് ഇത് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ ഇതും ദാ ഇതും കൂടെ ജോയിൻ ചെയ്യുക ഇതും ഇതും കൂടെ ജോയിൻ ചെയ്യുക അപ്പൊ എല്ലാ സൈഡും എത്രയായി റൂട്ട് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും റൂട്ട് 5 സ്ക്വയർ എത്രയാ 5 അങ്ങനെ മൂന്നാമത്തെ മെത്തേഡിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും റൂട്ട് 5 വരയ്ക്കാൻ പറ്റും ഓക്കെ ക്ലിയർ ആണല്ലോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വരയ്ക്കുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 67 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാനിപ്പോ പേജ് നമ്പർ 67 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത് ഇനി പേജ് നമ്പർ 67 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത് എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് നോക്കി ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് വിഡ്ത് 5 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെന്റിമീറ്റർ ഒരു റെക്ടാംഗിൾ വരയ്ക്കണം അതിന്റെ വിഡ്ത് 5 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണ് അപ്പൊ വിഡ്ത് എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ട് എടുക്കുക ഹൈറ്റ് എന്നുള്ളത് എന്തായിട്ട് എടുക്കുക ബ്രെഡ്ത് ആയിട്ട് എടുക്കുക ലെങ്ത് ബ്രെഡ്ത് ആണല്ലോ റെക്ടാംഗിൾ പറയുന്നത് അപ്പൊ 5 സെന്റിമീറ്റർ ലെങ്ത് 3 സെന്റിമീറ്റർ ബ്രെഡ്ത് എന്നിട്ട് പറയാണ് ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ദി സെയിം ഏരിയ വിത്ത് വിഡ്ത് 6 സെന്റിമീറ്റർ അടുത്തൊരു റെക്ടാംഗിൾ വരയ്ക്കണം റെക്ടാംഗിളിന്റെ ഏരിയ എത്രയായിരിക്കണം 6 സെന്റിമീറ്റർ ആയിരിക്കണം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ സ്ക്വയർ വരയ്ക്കുക അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലെങ്ത് 5 സെന്റിമീറ്റർ ബ്രെഡ്ത് 3 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെക്ടാംഗിൾ വരയ്ക്കണം ഓക്കെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ഇതേ ഏരിയ ഉള്ള അതായത് 5 × 3 = 15 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഇതേ ഏരിയ ഉള്ള മറ്റൊരു റെക്ടാംഗിൾ വരയ്ക്കണം അതിന്റെ ഒരു സൈഡ് എത്രയായിരിക്കണം 6 സെന്റിമീറ്റർ ഇതേ ഏരിയ ഉള്ള മറ്റൊരു റെക്ടാംഗിൾ വരയ്ക്കണം അതിന്റെ ഒരു സൈഡ് എത്ര സെന്റിമീറ്റർ ആണ് 6 സെന്റിമീറ്റർ ആണ് എന്നിട്ട് ഇതിന്റെ ഇതേ ഏരിയ ഉള്ള എന്ത് വരയ്ക്കുക ഒരു സ്ക്വയർ വരയ്ക്കുക ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് 5 മാർക്കിനും 4 മാർക്കിനും സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ആദ്യം ഞാൻ ഇത് വെച്ചുകൊണ്ട് ആദ്യം ഈ റെക്ടാംഗിൾ വരയ്ക്കുന്നു എന്നിട്ട് അതേ ഏരിയ ഉള്ള എന്ത് വരയ്ക്കാൻ പോവാണ് ഒരു സ്ക്വയർ വരയ്ക്കാൻ പോവാം അതായത് ബി പാർട്ട് ആണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഏത് ചെയ്യുന്നുള്ളൂ എ പാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പൊ ഇതേ ഏരിയ ഉള്ള എന്ത് വരയ്ക്കാൻ പോവാണ് ലെങ്തും ബ്രെഡ്ത്തും 5 ഉം 3 ഉം ആയിട്ടുള്ള റെക്ടാംഗിൾ വരച്ച് അതേ ഏരിയ ഉള്ള സ്ക്വയർ ആണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത് എങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ റെക്ടാംഗിൾ അങ്ങ് വരയ്ക്കുക തന്നിരിക്കുന്ന അളവിൽ ഒരു ചതുരം വരയ്ക്കാം നമുക്കറിയാം എന്ത് ചെയ്യാം 5 സെന്റിമീറ്റർ എടുത്ത് ലൈൻ വരയ്ക്കുക രണ്ട് എന്തിലും എന്ത് ചെയ്യാം പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം 90 ഡിഗ്രി മാർക്ക് ചെയ്യാം കോമ്പസിൽ 3 എടുത്ത് ഇവിടെ വെച്ചൊരാർക്ക് ഇവിടെ വെച്ച് ഇവിടെയും ഒരാൾക്ക് അത് തമ്മിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടി റെക്ടാംഗിൾ കിട്ടി നമുക്ക് വരയ്ക്കാനുള്ള റെക്ടാംഗിൾ കിട്ടി ഓക്കെ ഇനി എന്താണ് സ്റ്റെപ്പ് ഇപ്പൊ ഇവിടെ കൂടുതൽ കാൽക്കുലേഷൻ ഒന്നുമില്ല ഡയറക്റ്റ് അങ്ങ് വരയ്ക്കുകയാണ് ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യന് ചെറിയ കാൽക്കുലേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കാൽക്കുലേഷനും കാര്യമൊന്നുമില്ല ഡയറക്റ്റ് അങ്ങ് വരയ്ക്കുകയാണ് അപ്പോ പ്രൊസീജിയർ കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി വേറെ ഒന്നുമില്ല ലെങ്ത് നീട്ടി വരയ്ക്കുക വേണമെങ്കിൽ റെക്ടാംഗിൾ ഒരു പേര് കൊടുക്കാം എ ബി സി ഡി വെറുതെ പേര് കൊടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾ പേര് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ വെറുതെ പേര് കൊടുത്തേക്കാണ് എ ബി സി ഡി
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എ ബി ഡ ബി എന്നൊന്ന് നീട്ടി വരയ്ക്കുക. എന്നിട്ട് കോമ്പസ് എടുത്ത് ബി സി എത്ര സെന്റിമീറ്റർ ബി സി 3 സെന്റിമീറ്റർ അതെടുത്ത് നേരെ കറക്കി ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, കോമ്പസ് എടുക്ക, എവിടെ വയ്ക്കുക, ബിയിലെ വെച്ച് സി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, കറക്കി ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ. ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ, അതിന് ഞാൻ തൽക്കാലം ഇ എന്ന് കൊടുക്കുന്നു. ആ പോയിന്റ് പറഞ്ഞ് എന്തെന്ന് കൊടുത്തു. ഇനി നമ്മുടെ എയിം എന്താന്ന് വെച്ചാൽ ഒരു സെമി സർക്കിൾ വരയ്ക്കണം. അടുത്ത പരിപാടി എന്താണ്? ഒരു സെമി സർക്കിൾ വരയ്ക്കണം വിത്ത് എഇ ആസ് ഡയമീറ്റർ. എഇ വ്യാസമായിക്കൊണ്ട് ഒരു സെമി സർക്കിൾ അർദ്ധവൃത്തം വരയ്ക്കുക. എഇ കാണുന്നുണ്ടല്ലോ, എഇ ഇതാണ് നമ്മുടെ ഡയമീറ്റർ. അപ്പൊ ഡയമീറ്റർ കിട്ടി. ഡയമീറ്റർ കിട്ടിയാൽ അടുത്ത പരിപാടി എന്താ? സെമി സർക്കിൾ വരയ്ക്കണം. വരയ്ക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ കോമ്പസ് എടുക്ക, എയിൽ വയ്ക്കുക. ഈ വരയിലെ കിടക്കുന്നത് എഇ ആണ്. അപ്പോ എയിൽ വയ്ക്കുക. എയുടെ നടുക്കത്തെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു അകലം എടുക്കുക, ഒരു ഇഷ്ടമുള്ള അകലം, പകുതി കൂടുതലുള്ള എയുടെ പകുതി കൂടുതലുള്ള അകലം കോമ്പസിൽ എടുക്കുക. മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക? എഇ വെച്ചുകൊണ്ടാണ് വരച്ചത്. അടുത്ത ഞാൻ എവിടെ വയ്ക്കുക? ഇയിൽ വയ്ക്കുക. ഈ ആർക്ക് എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. അപ്പോ രണ്ട് പോയിന്റ് കിട്ടി. അതെന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യത്തില്ലേ, അതാണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ ഓ. നമ്മൾ വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ സെന്റർ കിട്ടി ഓ. ഇനി എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കുക, ഓയിൽ വെക്കുക. കോമ്പസ് എടുത്ത് എവിടെ വെക്കുക? ഓയിൽ വെച്ചുകൊണ്ട് എ വരെയുള്ള അകലം എടുക്കുക, ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അപ്പൊ അത് എവിടെയൊക്കെ തട്ടും? എയിലും ഇയിലും ടച്ച് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ? അവിടുന്ന് സി വരെ ദാ ഹൈറ്റ് വരച്ചിരിക്കുന്നോ അല്ലെങ്കിൽ ബ്രെഡ് വരച്ചിരിക്കുന്നുണ്ടോ, അത് നേരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, മുകളിലോട്ട് വരയ്ക്കുക. ഓക്കെ, അതെന്ത് ചെയ്യുക? ഒന്ന് മുകളിലോട്ട് വരയ്ക്കുക. മുകളിലോട്ട് വരയ്ക്കുമ്പോ സർക്കിളിലെ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്തില്ലേ, സർക്കിളിൽ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്തില്ലേ, അതിന് ഞാൻ തൽക്കാലം പി എന്ന പേര് കൊടുക്കണം. അതിനെന്താ പേര് കൊടുത്തു? പി. ഈ ബി പിയുടെ ലെങ്ത് എന്തായിരിക്കും? ഇത് 5, ഇത് 3. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും? പി എ ഇന്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ അല്ലെ? പി എ ഇന്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പൊ 5 × 3 = 15. ഇത് പി സിയുടെ സ്ക്വയർ ആണ്. അപ്പൊ പി സി എന്തായിരിക്കും? റൂട്ട് 15. അപ്പൊ നമുക്ക് ഇതിന്റെ ലെങ്ത് എത്രയെന്ന് കിട്ടി? റൂട്ട് 15 എന്ന് കിട്ടി. ഈ ലെങ്ത് സൈഡ് ആയിക്കൊണ്ട് എന്ത് വരയ്ക്കുക? ഒരു സ്ക്വയർ വരയ്ക്കുക. ഈ ലെങ്ത് സൈഡ് ആയിക്കൊണ്ട് എന്ത് ചെയ്യുക? ഒരു സ്ക്വയർ വരയ്ക്കുക. അതിനെന്ത് ചെയ്യാം? ഈ പോയിന്റ് കണ്ടാ, ഇവിടെ നിന്ന് അല്പം കൂടി ഒന്ന് നീട്ടി വരച്ചിട. ഓക്കെ, ഇതൊന്ന് നീട്ടി വരച്ചിട. ബി പി കോമ്പസിൽ എടുക്കുക. ബി പി എന്ന ലെങ്ത് കോമ്പസിൽ എടുക്കുക. ബി എൽ വെച്ചുകൊണ്ട് നേരെ കറക്കി ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. അപ്പൊ ബി പി റൂട്ട് 15 ആണ്. ഈ ലെങ്തും എത്ര കിട്ടും? റൂട്ട് 15. എന്നിട്ട് ഇവിടെ വയ്ക്കുക, മുകളിൽ ഒരാൾക്ക് വരയ്ക്കുക. ഈ പിയിൽ വെക്കുക, ഈ ആർക്ക് കട്ട് ചെയ്യുക. ഇതും ഇതുമായിട്ടും ഇതും ഇതുമായിട്ടും ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്കൊരു സ്ക്വയർ കിട്ടിയതാ. നമുക്ക് ഇതൊരു സ്ക്വയർ ആണ്, അതിന്റെ സൈഡ് എത്രയാണ്? റൂട്ട് 15. അങ്ങനെ ഏരിയ എന്തായിരിക്കും? റൂട്ട് 15 സ്ക്വയർ. റൂട്ട് 15 സ്ക്വയർ എത്രയാ? 15. റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാ? 5 × 3 = 15. സ്ക്വയറിന്റെ ഏരിയ നമുക്ക് എത്രയെന്ന് കിട്ടി? 15 എന്ന് കിട്ടി. ഇപ്പൊ രണ്ട് ഏരിയ നമുക്ക് എത്രയെന്ന് മാറി? 15 എന്ന് ആയി. ഓക്കെ, രണ്ട് ഏരിയ എത്രയെന്ന് കിട്ടി? 15 എന്ന് കിട്ടി. ഇപ്പൊ സെയിം ഏരിയ കിട്ടിയല്ലോ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഓടിച്ച് പ്രൊസീജിയർ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം എന്ത് ചെയ്യുക? റെക്ടാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ലെങ്ത് നീട്ടി വരയ്ക്കുക, നീളം നീട്ടി വരയ്ക്കുക. അതിൽ എന്ത് അടയാളപ്പെടുത്തുക? വീതി അടയാളപ്പെടുത്തുക. എന്നിട്ട് നീളവും വീതിയും കൂടെ ചേർത്ത് പുതിയൊരു വര കിട്ടിയില്ലേ, അത് വ്യാസമായി എടുക്കുക. അത് ഡയമീറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് എന്ത് വരയ്ക്കുക? ഒരു സെമി സർക്കിൾ വരയ്ക്കുക. സെമി സർക്കിൾ വരയ്ക്കാനുള്ള പ്രൊസീജിയർ എന്താണ്? ആദ്യം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എന്നിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന മിഡ് പോയിന്റ് അല്ലേ, അതിൽ കോമ്പസ് വയ്ക്കുക. എ വരെയുള്ള അകലം എടുക്കുക അല്ലെങ്കിൽ ഇ വരെയുള്ള അകലം എടുക്കുക, സർക്കിൾ വരയ്ക്കുക. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? നമ്മുടെ ബ്രെഡ്ത് നീട്ടി വരച്ച് എവിടെ മീറ്റ് ചെയ്യിപ്പിക്കുക? സർക്കിൾ മീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്കൊരു ലൈൻ കിട്ടിയില്ല, ലെങ്ത് കിട്ടിയില്ലേ, അത് റൂട്ട് 15 ആണ്. അത് വെച്ചുകൊണ്ട് എന്ത് വരയ്ക്കുക? സ്ക്വയർ വരയ്ക്കുക. ഒരു സൈഡ് കിട്ടിയ സ്ക്വയർ വരയ്ക്കുന്ന നമുക്കറിയാം. ആ മെത്തേഡ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? സ്ക്വയർ വരയ്ക്കുക. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ബി പാർട്ട് ആയി. ഇനി നമുക്ക് എ പാർട്ട് പറയണം. 5 മാർക്കിന് എന്തായാലും ഉണ്ടാവും. ഈ അടുത്ത പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അളവ് മാറുന്നേ ഉള്ളൂ. 5 മാർക്കിന് ആ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറുണ്ട്, ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഫസ്റ്റ് റെക്ടാംഗിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് റെക്ടാംഗിളിന്റെ ലെങ്ത് എത്രയാണ്? 5 സെന്റിമീറ്റർ. ബ്രെഡ്ത് എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പൊ 5 സെന്റിമീറ്റർ വരച്ചു, ഇവിടെ 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി. ഇപ്പൊ ട്രാക്ക് വെച്ചുകൊണ്ട് 90 മാർക്ക് ചെയ്യുന്നു. കോമ്പസിൽ 3 എടുത്തു, ഒരു ആർക്ക് വരച്ചു, ഇവിടെയും 3 എടുത്തു, ആർക്ക് വരച്ചു, രണ്ടും കൂടെ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റെക്ടാംഗിള് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ നിന്ന് മറ്റൊരു റെക്ടാംഗിൾ അല്ലേ നമുക്ക് വരയ്ക്കേണ്ടത്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? മറ്റൊരു റെക്ടാംഗിൾ വരയ്ക്കണം. അതിന് നീളം വലത്തോട്ടും ബ്രെഡ്ത് എന്താണ് വീതി താഴോട്ടും വരയ്ക്കുക. ഇത്രയും നേരം നമ്മൾ വലത്തോട്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇവിടെ എങ്ങോട്ടും കൂടെ വരയ്ക്കുക? താഴോട്ടും കൂടി വരയ്ക്കുക. വീതി നീട്ടി വരയ്ക്കുക, സോറി, നീളം നീട്ടി വരയ്ക്കുക, അതുപോലെ വീതി എങ്ങോട്ട് വരയ്ക്കുക? താഴോട്ട് വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോമ്പസ് എടുത്ത് ദാ ഇവിടെ വയ്ക്കുക. എവിടെയാണ്? രണ്ട് സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തില്ലേ, ആ പോയിന്റ് വെച്ച് ലെങ്ത് എടുക്കുക, സോറി, ബ്രെഡ്ത് കോമ്പസിൽ എടുക്കുക. ഇത് എത്രയാ? 3 സെന്റിമീറ്റർ ഉണ്ടോ? അത് കോമ്പസിൽ എടുത്ത് നേരെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. വലത്തോട്ട് നീട്ടി വരച്ചെടുത്ത് എന്ത് അടയാളപ്പെടുത്തുക? ബ്രെഡ്ത് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് വരയ്ക്കേണ്ട ഫിഗറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്ര സെന്റിമീറ്റർ? 6. അത് ഈ താഴോട്ട് വരച്ചിരിക്കുന്ന വരയിൽ അടയാളപ്പെടുത്തുക. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ, ഇവിടെ എത്ര എടുക്കുക? 6 സെന്റിമീറ്റർ എടുക്കുക. ഓക്കെ, ഓ, വലത്തോട്ട് വരച്ചു, താഴോട്ട് വരച്ചു, വലത്തോട്ടുള്ളത് 3 സെന്റിമീറ്റർ, താഴോട്ടുള്ളതിലോ 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇനി ചെയ്യേണ്ടത് ഈ പോയിന്റ് ഉണ്ടോ, ഈ എന്റെ പോയിന്റ് ഉണ്ടോ, അതും ഈ പോയിന്റും ഈ പോയിന്റും ഈ 3 പോയിന്റ് ഉണ്ടോ, ജോയിൻ ചെയ്തുകൊണ്ട് ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഇത് ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് വരച്ചു? ഒരു റെക്ടാംഗിൾ വരച്ചു. ഓക്കെ, ഇപ്പോ റെക്ടാംഗിൾ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. വലതുവശത്ത് ബ്രെഡ്ത്, താഴോട്ട് രണ്ടാമത്തെ ലെങ്ത്. അപ്പൊ നമുക്ക് 2 പോയിന്റ് എക്സ്ട്രാ കിട്ടി. ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് വരച്ചു? റെക്ടാംഗിൾ വരച്ചു. ഇനി ഈ കിട്ടിയ റെക്ടാംഗിളിന്റെ സർക്കം സർക്കിൾ വരയ്ക്കുക, പരിവൃത്തം വരയ്ക്കുക. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചതാണ് എങ്ങനെയാണ് സർക്കം സർക്കിൾ വരയ്ക്കുന്നത്. നിങ്ങൾക്കറിയാം, രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഈ ചരിഞ്ഞിറങ്ങുന്ന രണ്ട് വരകളുണ്ടോ, അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പൊ കോമ്പസ് എടുത്ത് ഇവിടെ വെക്കുന്നു, പകുതിക്കുള്ളെടുത്ത് മുകളിലും താഴെയും ആർക്ക് വരച്ചു, പിന്നെ അതേ അകലം മാറ്റാതെ ഇവിടെ വെക്കുന്നു, ഈ ആർക്ക് കട്ട് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇതുപോലെ കോമ്പസ് ഇവിടെ വെക്കുന്നു, പകുതിക്കുള്ളെടുത്ത് ഇവിടെയും ഇവിടെയും ആർക്ക് വരച്ചു, കോമ്പസ് ഇവിടെ വെക്കുന്നു, ഈ ആർക്ക് കട്ട് ചെയ്യുന്നു, തമ്മില് ജോയിൻ ചെയ്യുന്നു. അപ്പൊ എന്ത് വരച്ചു? രണ്ട് സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു. അത് രണ്ടെന്താ, ഇവിടെ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്തേക്കുന്നുണ്ടോ, ആ പോയിന്റിൽ കോമ്പസ് വയ്ക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു എൻഡിലോട്ടുള്ള അകലം എടുക്കുക. ഇവിടെ കോമ്പസ് വെച്ച് ഏതെങ്കിലും ഒരു എൻഡിലോട്ടുള്ള അകലം എടുക്കുക, എന്നിട്ട് ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. അപ്പൊ ഇവിടെ കോമ്പസ് വെച്ചു, ഇവിടെ വരെയുള്ള അകലം എടുത്തു, ഒരു സർക്കിൾ വരച്ചു. നമ്മൾ വരയ്ക്കുന്നത് സർക്കം സർക്കിൾ ആയതുകൊണ്ട് ഈ പോയിന്റിലും ദാ ഇതിലും ഇതിലും സർക്കിളിന്റെ, സോറി, നമ്മൾ ആദ്യം വരച്ച ട്രയാംഗിളിലെ അതിന്റെ 4 മൂലയിൽ കൂടി കടന്നു പോകും. ഓക്കെ, ഏകദേശം മനസ്സിലെത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ വരച്ച സർക്കിളെ ദാ ഇവിടെ ഒരു പോയിന്റ് ഒന്ന് മീറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, ദാ ഈ ഡിസ്റ്റൻസ് ഉണ്ടോ, കാണുന്നുണ്ടോ, ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ള രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ സൈഡ്, ഒരു ലെങ്ത് അല്ലെങ്കിൽ നീളം 6 സെന്റിമീറ്റർ ആയ റെക്ടാംഗിളിന്റെ വീതി, ബ്രെഡ്ത് എന്ന് പറയുന്നത് ഈ കിട്ടിയ ലെങ്ത് ആണ്. ഇത് വെച്ചുകൊണ്ട് ഈ ഒരളവും ഈ ഒരളവും വെച്ചുകൊണ്ട് ഒരു റെക്ടാംഗിൾ കൂടി നമ്മൾ വരയ്ക്കുക. അതിന് ഇത്രയാണ് ചെയ്യുന്നത്, കോമ്പസിൽ ഈ അകലം എടുക്കുക. ഓക്കെ, ഈ അകലം എവിടെ എടുക്കുക? കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. ഈ അകലം കോമ്പസിൽ എടുക്കുക, ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇതേ അകലം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെയും ഒരാർക്ക് വരയ്ക്കുക. അപ്പൊ ഈ അകലം കോമ്പസിലെടുത്തു, ഇവിടെയും ആർക്ക് വരച്ചു, ഇവിടെയും ആർക്ക് വരച്ചു. എന്നിട്ട് കോമ്പസ് എടുത്ത് ഇതേ പോയിന്റ് വീണ്ടും വയ്ക്കുക, ഈ അകലം എടുക്കുക, 6 സെന്റിമീറ്റർ കോമ്പസിലെടുക്കുക. എന്നിട്ട് ഈ പോയിന്റ് വെച്ചുകൊണ്ട് ഈ ചാപം കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ പോയിന്റ് ഇതും കൂടെ ജോയിൻ ചെയ്തുകൂടെ,
ഇവിടെ കിട്ടിയ പോയിന്റും അതുപോലെ ഇതും ഇതുമായിട്ട് ചോദിച്ചില്ല. ഇത് ആറാണ്, പിന്നെ എത്രയാണ്? ആറ്. ഈ ലെങ്ത് എത്രയാണോ അതാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് എക്സ് ആണെങ്കിൽ ഈ ലെങ്ത് എന്താ? എക്സ്. ഈ ലെങ്ത് എന്ത് വരും? എക്സ്. പുതിയ റെക്ടാംഗിൾ കിട്ടിയില്ലേ, അതൊന്ന് തിരിച്ചറിയാൻ എന്ത് ചെയ്യാം? സ്കെച്ച് ചെയ്ത് വെക്കാം. ഇപ്പൊ കിട്ടിയ റെക്ടാംഗിളുടെ ലെങ്തും അല്ലെങ്കിൽ ഏരിയയും ഇതിന്റെ ഏരിയയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പ്രൊസീജിയർ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ ആദ്യം റെക്ടാംഗിൾ വരയ്ക്കുക. റെക്ടാംഗിളിന്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് റൈറ്റിലോട്ടും ബോട്ടത്തിലോട്ടും താഴോട്ടും വലത്തോട്ടും വരയ്ക്കുക. താഴോട്ട് വരച്ചതിൽ പുതിയതിന്റെ ലെങ്തും വലത്തോട്ട് വരച്ചതിൽ ഏതിന്റെ ആദ്യത്തിന്റെ ബ്രെഡ്ത്തും അടയാളപ്പെടുത്തുക. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ് പുതിയായിട്ട് കിട്ടി. ആ രണ്ട് പോയിന്റും ഇതും വെച്ചുകൊണ്ട് എന്ത് വരയ്ക്കുക? ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ആ റെക്ടാംഗിളിന്റെ എന്ത് വരയ്ക്കുക? സർക്കം സർക്കിൾ വരയ്ക്കുക. ആ വരയ്ക്കുന്ന സർക്കം സർക്കിൾ റെക്ടാംഗിളിന്റെ അകത്തുള്ള ഇവിടെ ഒരു പോയിന്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തേന്റെ എന്ത്? ബ്രെഡ്ത്. അപ്പോ ലെങ്ത് ഓൾറെഡി നമുക്കറിയാം, ആറ് ബ്രെഡ്ത് കിട്ടി. ഇനി എന്ത് ചെയ്യുക? റെക്ടാംഗിൾ വരയ്ക്കുക. അതിന് ഈ ലെങ്ത് കോമ്പസിൽ എടുത്തു, ഇങ്ങോട്ട് ഒരാർക്ക് വരച്ചു, അതേ ലെങ്ത് ഇവിടെ വെച്ച് ഇങ്ങോട്ട് ഒരാർക്ക് വരച്ചിട്ടു. ഇനി കോമ്പസിൽ എത്ര എടുക്കുക? ആറ്. ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കില്ലേ, അത് ഇങ്ങോട്ട് ഇത് മുകളിലോട്ട് വരയ്ക്കുക. അപ്പൊ നമുക്ക് പുതിയൊരു റെക്ടാംഗിൾ കിട്ടി. അതിന്റെ ഏരിയയും ആദ്യം വരച്ച റെക്ടാംഗിളിന്റെ ഏരിയയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് രണ്ടോ മൂന്നോ തവണ കണ്ട് സ്വന്തമായിട്ട് വരച്ചു നോക്കുക, എന്നിട്ട് അളവ് മാറ്റിയെടുക്കുക. ഈ അഞ്ചും മൂന്നും മാറ്റിയിട്ട് ആറും നാലും ഇട്ട് വരച്ചു നോക്കുക. ഏഴും എന്താ, ഏഴും ആറും ഇട്ട് വരച്ച് പല അളവുകൾ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് ഇത് വരച്ച് വരച്ച് പഠിക്കുക, എങ്കിലേ സ്പീഡ് കിട്ടത്തുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ചാപ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.